ഒരു ഫൈറ്റ് ചെയ്ത് വന്ന ഒരാളാണ് ടീച്ചറുടെ വിവാഹം അത്ര സന്തോഷകരമായിരുന്നില്ല. അങ്ങനെ ഒരു ജനറോസിറ്റിയും കമ്പാഷനും ഒന്നും ലഭിച്ചിട്ടുള്ള ഒരു സ്ത്രീ ഒന്നുമല്ല. അവരെല്ലാ കാലത്തും ആൾക്കാരെടുത്ത് ഫൈറ്റ് ചെയ്തിട്ടാണ് അവര് ജീവിച്ചിട്ടുള്ളത്. അപ്പൊ അവര് എനിക്ക് അവരുടെ ആ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരാളെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അവര് കുറയ്ക്കുമല്ലോ, അത് ഞാൻ ജയിക്കും, ഞാൻ ശരിയാണെന്ന് പറയാനുള്ള ഒരു വ്യഗ്രതയായിട്ടാണ് എനിക്ക് തോന്നിയത്. അവര് അവര് അറിയുന്നുണ്ട് എന്നെ എന്റെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിച്ചാണ് അവര് ഞാൻ എന്ത് ചെയ്യും. അപ്പൊ തിരിച്ച് അവര് രാമകൃഷ്ണൻ സാറ് സംസാരിക്കുമ്പോ അദ്ദേഹം പറയുന്നുണ്ട് എന്നെ സിംബോസിയത്തിൽ ഇറക്കി വിട്ടു, നീ എങ്ങനെ എം എ ചെയ്യുന്ന കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇവർ തമ്മിൽ എത്രയോ കാലമായിട്ട് നിന്ന ഒരു കുടിപ്പകയാണ്. മനുഷ്യന്റെ മനസ്സല്ലേ എന്തൊരു പാട്. അപ്പൊ ഞങ്ങള് നാടസംഘത്തിലെ ഞങ്ങളുടെ സംവിധായകനുണ്ട് ജ്യോതിഷൻ, അങ്ങനെയൊക്കെ ആക്ടിങ് പഠിച്ചു. ജ്യോതിഷൊക്കെ നാടകം കഴിഞ്ഞ് രാത്രി 12 മണിക്ക് വരുമ്പോഴത്തേക്ക് പോലീസുകാർ തടഞ്ഞു നിർത്തു. കറുത്ത ഒരാളാണ്, ഇന്റർനാഷണൽ അക്ലെയിം ഉള്ള ഒരാളാണ്. ഫ്രാൻസിലൊക്കെ വലിയ ഫെസ്റ്റിവൽസ്, അവിനിയോൺ ഫെസ്റ്റിവലിലൊക്കെ പോയി നാടകം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ പോലീസ് ചോദിച്ചത് എവിടെ പോകാൻ ചോദിക്കുമ്പോഴത്തേക്ക് നാടകക്കാരാന്ന് പറഞ്ഞാൽ നീ നാ മിമിക്രി ചെയ്ത് കാണിക്കാൻ പറയും. അല്ലെ കറുത്തവനാണെ കള്ളനോ വേറെന്തോ കാര്യത്തിൽ പോയിട്ട് വരുന്നതായിട്ടാണ്. അതൊരു കോൺസെപ്റ്റ്, അതൊരു പൊതുബോധമാണ്. അപ്പം നാടകം കാണിക്കാൻ പെട്ടെന്ന് നാടകം കാണിക്കാൻ പറ്റൂല്ലല്ലോ. നാടകം അപ്പം മിമിക്രി കാണിക്കണ എന്ന് പറഞ്ഞ അറിഞ്ഞൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കള്ളനാണെന്നുള്ള ഒരു വിചാരം. ഞാൻ പറയുന്നത് ഇത് ഒരു 10 വർഷം മുമ്പുള്ള, ഇപ്പോഴും വലിയ മാറ്റം ഒന്നും ഉണ്ടെന്ന് എനിക്ക് വിശ്വാസം. ഇരമുടി വളർത്തിയവരെ കുറിച്ചുള്ള കോൺസെപ്റ്റ്, സൗന്ദര്യത്തെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നായകനെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് പറയുവാണെങ്കിൽ അങ്ങനെ ഉണ്ട് കേട്ടോ, അത് ഇവർ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ ഡീകൺസ്ട്രക്ട് ചെയ്താണ്. ഇപ്പോ എന്താ ഹീരോദാത്തൻ അതിപ്രതാപ ഗുണവാൻ ഒക്കെയാണ് അങ്ങനെയുള്ള സുന്ദരന്മാരാണ് നായകന്മാരാവേണ്ടത്. ഇന്ന് അങ്ങനെയാണോ നാടകത്തിലോ സിനിമയിലോ ഉള്ളത്? അത് എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആൾക്കാർ വന്ന് അത് ഡീകൺസ്ട്രക്ട് ചെയ്താണ് കലയെ മേലോട്ട് എടുത്ത് ഉയർത്തുന്നത്. അപ്പൊ എന്ത് കഥയാണ് പറയേണ്ടത്? ഒക്കെ കുറച്ച് ചിട്ടയുണ്ട്, പക്ഷെ ചിട്ടയെ തന്നെ പിടിച്ചു നിൽക്കൂല. ചിട്ട പഠിച്ചിട്ട് ആൾക്കാർ അത് എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ് ഒരു സമൂഹം തന്നെ മുന്നോട്ട് പോകുന്നത്. ടീച്ചറിന്റെ അനുഭവത്തിൽ അങ്ങനെ ജഡ്ജസ് പിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒരു സത്യമാണ്. ഡാൻസിനെ കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോൾ നീ കറുത്തതാ മാറിയിരിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന കുട്ടിയെ പുറത്തോട്ടൊക്കെ. ഇപ്പൊ തന്നെ നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോഴത്തേക്ക് ഒരു കല്യാണ സീനിൽ ഇരിക്കുമ്പോ ഒരു കറുത്ത വെച്ച് അവിടുന്ന് ആരെ കൊണ്ട് പവറ് ഇരുത്തുന്നത് നമ്മൾ കാണാറുണ്ട്. അത് നമ്മുടെ കോൺസെപ്റ്റാ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ട്. അയ്യേ കാണാണെങ്കിലും കൊള്ളാമെങ്കിൽ വേണ്ടൂല, കേട്ടിട്ടില്ലേ നിങ്ങളാരും പറയുന്നത്? എത്രയോ പേര് പറയുന്നുണ്ട്. ടീച്ചർ അത് ടീച്ചറിന്റെ ചിട്ടയായിട്ട് ടീച്ചർ എടുത്തു. ടീച്ചറിന്റെ അഭിപ്രായം വെച്ച് ടീച്ചർ പഠിച്ചത് അത്, അവരത് മാറ്റിയിട്ടില്ല, അല്ലെ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല മാറ്റാനായിട്ട്. അപ്പൊ ടീച്ചർ പറഞ്ഞ പറഞ്ഞില്ലേ കുറച്ച് ഗൗരവമുള്ള ഒരു അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ടീച്ചറിന്റെ കാര്യം ഞങ്ങൾ തിരുത്താനൊന്നും ആരും നോക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ജീവിതത്തിൽ ഒരു ശൈലിയിലൂടെ 66 വയസ്സുമായി. നമ്മുടെയൊക്കെ കുടുംബത്തിൽ അങ്ങനെ ഒരു അമ്മയെ അമ്മുമ്മയെ അപ്പച്ചിയൊക്കെ കാണും. എന്റെയൊക്കെ അപ്പച്ചിയോട് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇരിക്കുന്നത് എന്നൊക്കെ പറയാം. നമ്മളിപ്പോ അവരുടെ അടുത്ത് ബോഡി ഷേമിങ് എന്ന് പറഞ്ഞാൽ എന്തോന്നു ചോദിക്കും, അവർക്ക് അറിയില്ല. അത് ഇതുപോലെയുള്ള ചർച്ചകൾ സമൂഹത്തിന് വലിയ മാറ്റം ഉണ്ടാകുന്നതാണ്. അതിന് വ്യക്തിപരമായി പേഴ്സണലായിട്ട് ഞാൻ ഇവരെ കൊള്ളത്തില്ല അവര് കൊള്ളത്തില്ല അതല്ല, ഒരു രീതി ആയതുകൊണ്ട് അവർക്ക് മാറുന്ന പലപ്പോഴും ജഡ്ജായിട്ട് പോകുന്ന സമയത്ത് അവർക്ക് കുട്ടികളെ ലിസ്റ്റ് കൊടുക്കും, വലിയ കുട്ടികളെ ലിസ്റ്റ് കൊടുക്കും. അപ്പൊ അവർക്ക് കറക്റ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല ആരാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് എന്ന് ചെയ്യുന്നു പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഫ്രസ്ട്രേഷൻ കൂടിയാണ് ഇതിലേക്ക് ചേർത്തു എന്നൊക്കെ അവർ പറഞ്ഞത്. ഞാൻ കലാകാരി ഡാൻസ് പോയിട്ടൊന്നും ഞാൻ ഒരു പൊതുകാര്യം പറഞ്ഞു, ഫെസ്റ്റിവലിൽ എന്ത് നടക്കുന്നു ചേച്ചി. ഇപ്പൊ ഇതിന് വംശീയമായ അധിക്ഷേപം എന്നുള്ള രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല ഞാൻ പറഞ്ഞല്ലോ വംശീയമായ അധിക്ഷേപമായിട്ട് രാമകൃഷ്ണന് തോന്നുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു പിന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു അന്യ മതത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് ഇന്ന് ഒരു ക്ലാസിക്കൽ ഡാൻസിലോട്ട് കടന്നു വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. സ്വന്തം കുടുംബത്തിൽ നിന്ന് തൊട്ട് ഫൈറ്റ് ചെയ്താണ് അവർ എവിടെയെങ്കിലും വരുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അവർക്ക് എന്നെ ഇതിനാണ് പട്ടേ സിപ്പോസിയത്തിൽ നിന്ന് ഇറക്കി വിട്ടത് അല്ലെ എന്നെ എഫില് ചെയ്യരുതെന്ന് പറഞ്ഞത് ഇത് ഈ ഒരാളില്ലല്ലോ, ഒരുപാട് പേര് പറഞ്ഞതിൽ വലിയ ശബ്ദങ്ങളോട് അവർ ഓർക്കാൻ ശ്രമിക്കുകയാണ്. സംഭവിക്കോ ഒരു എന്താണോ ഞാൻ പറഞ്ഞത്,
മലയാളികളെന്നുള്ള ഒരു വാക്കേ നമുക്ക് വിടാം. ലോകത്തെ എല്ലാ കാലത്തും ഫെയർനെസ് ക്രീമും വെളുപ്പിന് വേണ്ടിയുള്ള ആയിരക്കണക്കിന് ട്രീറ്റ്മെന്റ്സും കോസ്മെറ്റോളജിയും എല്ലാം ഫെയർനെസ്സും വൈറ്റനിങ്ങും ആയിട്ട് നടക്കുന്നതിന്റെ പിന്നിൽ എന്താണ്? മലയാളികളെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തണം. ലോകമൊരുപാടുള്ള ഒരു കാര്യമാണ് ഫെയർനെസ്. എന്തോ ഒരു വലിയ സംഭവമായിട്ട് നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ നല്ല ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റാവുന്നതാണ് കാണാം. വിചാരിച്ചിരിക്കട്ടെ, നമ്മൾ വീട്ടിൽ മൈക്കിൾ ജാക്സൺ പാവം, അയാൾക്ക് ലോകത്തിലെ മുടി ചൂടാ മന്നരായ നർത്തകർ എന്തിനാ വെളുത്ത തുള്ളിയിലോട്ട് പോയത്? അയാൾ അനുഭവിച്ചിട്ടുള്ള കാര്യം ആലോചിച്ച് നോക്ക്. ഇത് ലോകമെമ്പാടുമുള്ളതാണ്. ഞാൻ ഒരിക്കലും മലയാളികളായിട്ട് ചുരുക്കി കാണുന്നില്ല ഈ വിഷയം. അയാൾ പാവല്ലേ എന്ത് കഷ്ടപ്പെട്ട് മുറിയൊക്കെ വെളുത്താക്കി വൃത്തികേടാക്കി എന്തൊരു സുന്ദരനായിരുന്നു. കലാഭവൻ മണിക്ക് പോലും മൈക്കിൾ ജാക്സൺ ഉണ്ടായിരുന്നല്ലേ ഞാൻ പറഞ്ഞത്. കേരളത്തിലേക്ക് ചുരുക്കാതെ കേരളത്തിലേക്ക് ചുരുക്കാതെ കാണും. ശ്രീനിവാസനൊക്കെയാണ് അതിന് നമുക്ക് മുഴുവനും നന്ദി പറയുന്നത്. ശ്രീയേട്ടനൊക്കെയാണ് നമുക്ക് അതിന് ഭയങ്കരമായി നന്ദി പറയുന്നത്. ശ്രീയേട്ടൊക്കെ വന്ന് അങ്ങനെയുള്ള ഉടക്ക് നോക്കിയെത്ര പോലെയുള്ള സിനിമകളൊക്കെ ചെയ്ത് എടുത്ത് തലവീടായിട്ട് അടിച്ച് സരോജ് കുമാറൊക്കെ ആയി മാറി അങ്ങനെ എല്ലാത്തിനും എടുത്ത് അങ്ങനെയൊക്കെ ഉള്ള ഇപ്പൊ കല അങ്ങനെയാ. കല അങ്ങനെ വരുമ്പോഴാണ് ഇതിനെല്ലാം മാറ്റം വരുന്നത്. ഞാൻ പോയില്ല, ഞാൻ അവരുടെ വണ്ടിയിലാണ്. താങ്ക് യു.